എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഒരു അടിപൊളി ഷെയ്ക്കാണ് നമ്മളിന്ന് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷെയ്ക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ ഷെയ്ക്കിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഡേറ്റ്സ് ആണ്, ഈന്തപ്പഴം. അപ്പോൾ ഇത് നമ്മുടെ ഈന്തപ്പഴം സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ടാവും. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കുക. ഒരു അരമണിക്കൂർ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ മതിയാവും. അപ്പോൾ ദേ അതിന് ശേഷം നമ്മളിവിടെ ഒരു ചെറിയ നേന്ത്രപ്പഴം കട്ട് ചെയ്ത് ഫ്രോസൺ ചെയ്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചിൽഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈന്തപ്പഴം ഞാൻ സോക്ക് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷെയ്ക്ക് അടിക്കുന്ന സമയത്ത് എല്ലാം നന്നായി തണുത്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു മിൽക്ക്, നമ്മൾ അതിൽ ആഡ് ചെയ്യുന്ന മിൽക്ക്, ചിൽഡ് മിൽക്ക് ഇങ്ങനെ മിക്സിയിൽ കറങ്ങുമ്പോൾ മറ്റു ടെമ്പറേച്ചർ, നമ്മൾ ആഡ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആ ടെമ്പറേച്ചർ അനുസരിച്ച് ലൂസായി വരും. അപ്പോൾ എല്ലാം തണുപ്പിച്ച് തന്നെ എടുക്കണം കേട്ടോ. ഞാൻ എല്ലാം നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ ഈന്തപ്പഴം സോക്ക് ചെയ്ത് മാത്രം കട്ടിയായി കിട്ടിയില്ല, എങ്കിലും നല്ല തണുത്താണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇത് രണ്ടും കൂടി നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് മിൽക്കൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രൈൻഡ് ആവാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ദേ ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടില്ല, കാരണം നമുക്ക് ഷെയ്ക്ക് കഴിക്കുന്ന സമയത്ത് ഈന്തപ്പഴം ഇങ്ങനെ കടിക്കാൻ കിട്ടിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ദേ ഇതിന് ശേഷം നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ പാലെന്ന് പറഞ്ഞാൽ ഒരു കപ്പ് പാലേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ, അത് മുഴുവനായിട്ട് എടുത്തിട്ടില്ല. ഇനി നമുക്ക് നന്നായി തന്നെ ഇതൊന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ദേ നമ്മുടെ ബ്ലെൻഡിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഷെയ്ക്ക് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മൾ മധുരത്തിൻ്റെ പഞ്ചസാര പോലും ചേർത്തിട്ടില്ല, കാരണം ഈന്തപ്പഴവും പഴമൊക്കെ നല്ല മധുരമുള്ളതാണ്. അപ്പോൾ ഒരു ഇളം മധുരത്തിൽ കുടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡേറ്റ്സിൻ്റെ സിറപ്പാണിത്, അതൊന്ന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ മധുരം കുറവാണെങ്കിൽ കുറച്ച് തേൻ ചേർത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഷെയ്ക്ക് ഇത്രയേ ഉള്ളൂ തയ്യാറാക്കിയെടുക്കാനായിട്ട്. നിങ്ങൾ ഡയറ്റൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരം ഇത് കഴിക്കാവുന്നതാണ്. നേന്ത്രപ്പഴത്തിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ രക്തം വയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഈന്തപ്പഴം. ഇത് കഴിച്ചാൽ നമുക്ക് ദിവസം മുഴുവനും വിശക്കാതെ തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.